നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ വളരെ വിജയം നേടിയ പരമ്പരയാണ് ഉപ്പുമുളകും. ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരിപാടി സാധാരണ കുടുംബത്തിന്റെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ പ്രേക്ഷകർക്കിടയിലും തരംഗമായി. കഥാപാത്രങ്ങളുടെ പ്രകടന മികവും മികച്ച കഥയും എല്ലാമായി വളരെ പെട്ടെന്നായിരുന്നു ഷോ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചത്. സ്വന്തം കുടുംബത്തെ എന്ന പോലെയായിരുന്നു ഷോയെ ആരാധകർ ഏറ്റെടുത്തത്. ഓൺ സ്ക്രീനിൽ എത്തുന്നത് പോലെ തന്നെ ഓഫ് സ്ക്രീനിലും അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് ഉപ്പുമുളകിലെ താരങ്ങൾ. വർഷങ്ങളോളം ഒരു കുടുംബവുമായി ജീവിച്ച് അഭിനയിക്കുന്ന ഇവർക്കിടയിൽ വളരെ ശക്തമായ ആത്മബന്ധവുമുണ്ട്. അഭിമുഖങ്ങളിലും മറ്റും താരങ്ങൾ പരസ്പരം കാണിക്കുന്ന സ്നേഹവും കരുതലും ഒക്കെ പരമ്പരയ്ക്ക് പുറമെയുള്ള ഇവരുടെ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ടും നർമ്മം കൊണ്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കുമായി. ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത പരമ്പര 2015 ആരംഭിക്കുന്നത്. അന്ന് മുതലിങ്ങോട്ട് ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനം തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു. ഓൺ സ്ക്രീനിൽ അഭിനയിക്കുന്നതിന് പകരം ജീവിക്കുന്നവരാണ് ഉപ്പുമുളകും കുടുംബം. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ നിർത്തിവെച്ചിട്ടും പ്രേക്ഷകരുടെ നിർബന്ധത്തെ തുടർന്ന് ഉപ്പുമുളകും വീണ്ടും ആരംഭിക്കേണ്ടി വന്നത്. ഉപ്പുമുളകും കുടുംബത്തിലെ ഓരോ കഥാപാത്രവും ഇന്ന് മലയാളികളുടെ വീട്ടിലെ അംഗങ്ങളുമാണ്. ഓൺ സ്ക്രീനിൽ മാത്രമല്ല, ജീവിതത്തിലും അവരെ മലയാളികൾ കാണുന്നത് ബാലുവും നീലുവും ലച്ചും കേശുവും ശിവയും മുടിയനും പാർക്കുട്ടിയും ഒക്കെ ആയിട്ടാണ്. ഇത്രത്തോളം മലയാളികൾ സ്നേഹിച്ച മറ്റൊരു ഓൺ സ്ക്രീൻ കുടുംബം ഉണ്ടാകില്ലെന്നും ഉറപ്പാണ്. വീണ്ടും ഉപ്പുമുളകും നിർത്തിവെച്ചിരിക്കുകയാണ്. വൈകാതെ മൂന്നാമതും ഷോ പ്രേക്ഷകരിലേക്ക് എത്തിയേക്കുമെന്ന വിവരമാണ് അടുത്തിടെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയത്. എന്നാൽ മൂന്നാം ഭാഗത്തിൽ പഴയ താരങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. തങ്ങൾക്ക് ഇതുവരെ അങ്ങനൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് ഉപ്പുമുളകിലെയും നായകനായി അഭിനയിക്കുന്ന ബിജു സോപാനവും നടി നിഷ സാരംഗും പറയുന്നത്. സെല്ലുലോയിഡ് മാഗസിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു ബിജുവും നിഷയും വ്യക്തമാക്കിയത്. ഉപ്പുമുളകം 3 വരുന്നുണ്ട്, തൽക്കാലം ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് നിർത്തിയത്. മൂന്നാം ഭാഗം എപ്പോൾ തുടങ്ങുമെന്ന് ആർട്ടിസ്റ്റായ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. സാധാരണ പറയാറുണ്ടെങ്കിലും ഇത്തവണ ഒന്നും പറഞ്ഞില്ല. സീസൺ 3 തുടങ്ങുമെന്നാണ് അറിഞ്ഞത്. ഉപ്പുമുളകും എന്ന പ്രോഡക്റ്റ് ഫ്ലവേഴ്സിന്റേതാണ്. വേറെ ആരെ വെച്ചിട്ടാണെങ്കിലും ഉപ്പുമുളകും ചെയ്യാം. സീസൺ 3 അങ്ങനെ തുടങ്ങാനായിരിക്കും പ്ലാൻ. അതുകൊണ്ടാവാം ഞങ്ങളെ അറിയിക്കാത്തതെന്നും ഇനി അറിയിച്ചാൽ തീർച്ചയായിട്ടും പോകുമെന്നുമാണ് താരങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ വേറെ ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ പോയാൽ ഒത്തിരി കമന്റുകൾ വരാറുണ്ട്, നിങ്ങൾ എന്തിനാണ് വേറെ ഉള്ളതിലേക്ക് പോകുന്നത്, അതൊക്കെ ഉപ്പുമുളകിന്റെയും അത്രയും വരുമോ, നിങ്ങളെ ഞങ്ങൾക്ക് ഉപ്പുമുളകിലും കാണാനാണ് താല്പര്യം, വേറെ എന്ത് ചെയ്താലും ഉപ്പുമുളകിലും ഉറപ്പായിട്ടും ഉണ്ടാകണമെന്നൊക്കെയാണ് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറയാറുള്ളത് എന്നും താരങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഉപ്പുമുളകും ഞങ്ങളുടേതല്ല, അത് ചാനലിന്റെ പ്രോഡക്റ്റാണ്. ഏതൊക്കെ ആർട്ടിസ്റ്റിനെ വെച്ച് മുന്നോട്ട് പോകണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. നിലവിൽ ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. വൈകാതെ ഷോ വരുമെന്ന് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൽ ഞങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയാൻ സാധിക്കില്ലെന്നുമാണ് ബിജു സോപാനവും നിഷ സാരംഗും പറയുന്നത്. ആരുടെയും ബ്രില്ലിയൻസോ കഥ നേരത്തെ തയ്യാറാക്കിയത് കൊണ്ടോ ഒന്നും മുന്നോട്ട് പോയതല്ല. അപ്പോൾ തോന്നുന്ന സന്ദർഭങ്ങൾ ആർട്ടിസ്റ്റുകൾ കൂടി ചേർന്നാണ് എഴുതി കഥയായി ചെയ്തിരിക്കുന്നത്. ഉപ്പുമുളകും ഇത്രയും വിജയമായതിന് സ്ക്രിപ്റ്റ് റൈറ്ററുടെയും സംവിധായകന്റെയും പിന്തുണ വലുതാണ്. ഇതിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെയാണ്. മാത്രമല്ല, ഇത് ഇത്രയും നീണ്ടുപോകുന്നത് ആരും കരുതിയിരുന്നില്ല. സീരിയലും സിനിമയും ഒക്കെ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇങ്ങനൊരു മാജിക് സീരിയലിലോ സിനിമയിലോ കാണിക്കാനും സാധിക്കില്ല. കാരണം സ്പോട്ടിൽ നിന്നും കഥയിലെ പ്രധാന സംഭവങ്ങൾ ആർട്ടിസ്റ്റുകൾ പറഞ്ഞു ചെയ്യാറുണ്ടെന്നും ബിജു പറയുന്നു. അതേസമയം ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഇല്ലാത്തതാണ് ഉപ്പുമുളകും സീസൺ 2 അവസാനിക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ശിവാനി മേനോനും കേശുവിനെ അവതരിപ്പിക്കുന്ന അൽസാബിത്തും പരീക്ഷ തിരക്കിലായതിനാൽ സീരിയലിൽ നിന്നും ബ്രേക്ക് എടുത്തിരുന്നു. ജൂഹി റുസ്തഗിയും ഒരു യാത്രയുമായി ബന്ധപ്പെട്ട് ഷോ വിട്ട് നിൽക്കുകയാണ്. നിലവിൽ ബിജു സോപാനത്തിനും നിഷ സാരംഗും മാത്രമാണ് ഡേറ്റുള്ള താരങ്ങൾ എന്നുമാണ് അറിയാനാവുന്നത്. അതിനാലാണ് സീസൺ 2 അവസാനിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. കടുത്ത സീരിയൽ വിരോധികളെ പോലും ആരാധകരാക്കി മാറ്റിയ കഥയാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകും എന്ന് പരമ്പരയ്ക്ക് പറയാനുള്ളത്. 1200 എപ്പിസോഡുകൾ പൂർത്തിയാക്കിയായിരുന്നു ആദ്യ സീസൺ നിർത്തിയത്. പിന്നീട് രണ്ടാം സീസൺ വന്നത് കണ്ണീർ സീരിയലുകളോടും കുടുംബ അന്തരീക്ഷത്തിലുള്ള പരമ്പരകളോടുമൊക്കെ വൈമുഖ്യം കാണിക്കുന്ന യുവാക്കളെ പോലും ആകർഷിച്ച സീരിയലാണ് ഉപ്പുമുളകും. കുട്ടികളെയും യുവാക്കളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ആകർഷിക്കുന്ന ഉപ്പുമുളകിന്റെ USP എന്ന് പറയാവുന്നത് അധികം ഡ്രാമയില്ലാതെ പറഞ്ഞു പോകുന്ന പരമ്പരയുടെ വേറിട്ട ട്രീറ്റ്മെന്റ് തന്നെയാണ്. നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ലളിതമായ കാര്യങ്ങളെ അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ അവതരിപ്പിക്കുകയാണ് ഉപ്പുമുളകും ചെയ്തിരിക്കുന്നത്.